السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد സർവാധരണി ആരായ സയ്യിദ വർഗൾ, അതുപോലെ സയ്യിദ വർഗളുടെ ഗുരുവര്യരായ ചേരൂർ സാദി ഉസ്താദ്, ഓലമുണ്ട് ഉസ്താദ്, നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് വളരെ ദൂരത്ത് നിന്ന് ഇവിടെ എത്തിയ അപമാനപ്പെട്ട അബ്ദുർ റഷീദ് സഖാഫി കുറ്റ്യാടി അവർകൾ, താജുൽ ഉലമ അസ്സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു തആല സിർഹുൽ അസീസ് മഹാനവറുകളുടെ മദദ് അല്ലാഹു നമ്മുടെ ഈ മജ്ലിസിലും നമ്മുടെ ജീവിതത്തിലുടനീളവും അല്ലാഹു നമുക്ക് എന്നും നിലനിർത്തി തരുമാരാകട്ടെ. കുറ്റ്യാടി സിറാജുൽ ഹുദ പരിചയമില്ലാത്തവർ ആരും, ഈ വിനീതനായ ഞാനവിടെ പഠിക്കുന്ന കാലത്ത് നമ്മുടെയൊക്കെ സീനിയറായി അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയും അതിൻ്റെ പുറമെ പരിസരങ്ങളിലൊക്കെ ഖണ്ഡന പ്രസംഗങ്ങൾക്ക് പോലും മഹാനായ പേരൂർ ഉസ്താദ് പലപ്പോഴും അയച്ചിരുന്ന ബഹുമാനപ്പെട്ട, ചെറുപ്പകാലത്ത് കോളേജ് വിദ്യാഭ്യാസം നേടുന്നതിന് മുമ്പ് തന്നെ അബ്ദുർ റഷീദ് കുറ്റ്യാടി എന്ന പേരിൽ പ്രഗത്ഭനായ ബഹുമാനപ്പെട്ട സഖാഫി ഉസ്താദ് അവർകൾ ഇന്ന് ബാലുശ്ശേരി എന്ന് പറയുന്ന പുത്തൻവാദികളുടെ കേന്ദ്രത്തിൽ അതേ ഉസ്താദിന്റെ വഴി പിന്തുടർന്നുകൊണ്ട് മഹാനായ പേരോട് ഉസ്താദ് കുറ്റ്യാടിയിൽ പുത്തൻവാദികളുടെ കേന്ദ്രം പിടിച്ചടക്കിക്കൊണ്ട് ഒരു പുതിയ ചരിത്രം കുറിച്ചതുപോലെ ബാലുശ്ശേരിയിലെ നന്മുണ്ടം എന്ന സ്ഥലത്ത് അൽ ബുർഹാൻ സെന്റർ എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ ഇവിടെ എത്തിയതിൽ നമുക്ക് അതിയായ സന്തോഷമുണ്ട്. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ. ഈ തലക്കി എന്ന കൊച്ചു പ്രദേശത്ത് ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറ്റപ്പുരയിൽ ആരംഭിച്ച ഈ മഹത്തായ സ്ഥാപനം ഇന്ന് വിവിധ വിദ്യാഭ്യാസ സമുച്ചയ കേന്ദ്രവുമായി ദേശവിദേശങ്ങളിൽ അറിയപ്പെട്ടു കഴിഞ്ഞു. അൽഹംദുലില്ലാ, മഹാനായ താജുൽ ഉലമയുടെ നാമധേയത്തിൽ 3 വർഷം ദർസിന് പിന്നിടുമ്പോൾ അതേപോലെ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ 1-ാമത്തെ അക്കാഡമിക് ഇയർ പൂർത്തിയാവുകയാണ് ഈ വർഷം. കഴിഞ്ഞ June 6 ആരംഭിച്ച ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, അതേപോലെ 2016 June 16 ആരംഭിച്ച വുമൻസ് ശരീഅത്ത് അക്കാഡമി, ഇന്ന് 1 വർഷം പൂർത്തിയാക്കുമ്പോൾ അൽഹംദുലില്ലാ നമ്മുടെ പ്രദേശം എന്തെന്നില്ലാത്ത ആനന്ദത്തിലാണ്. കാരണം നമ്മുടെ പരിസര നിവാസികളായ സാധുക്കളായ ജനങ്ങൾ ആദ്യം ഇവിടെ തങ്ങളവർകൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ അഡ്മിഷന് വേണ്ടി കൂലം കുത്തൊഴുക്കായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. 50 പേർക്ക് മാത്രം ഫർണിച്ചർ വ്യവസ്ഥ ഉണ്ടാക്കി തുടങ്ങണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ
തുടങ്ങുമ്പോൾ തന്നെ 50 പോയി, അഡ്മിഷൻ 80 ആയി. അങ്ങനെ ഒരു വർഷം പൂർത്തിയാകുമ്പോൾ കുരുന്നുകളുടെ അധരങ്ങളിൽ ഖുർആനിന്റെ മധുരം എന്ന മഹത്തായ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 3.5 വർഷം പ്രായമുള്ള LKG വിദ്യാർത്ഥികൾക്ക് നിത്യേന ചൊല്ലേണ്ട ദിക്റുകളും വിശുദ്ധ ഖുർആനിന്റെ ഹ്രസ്വമായ ആയത്തുകളും ഹിഫ്ളായി പഠിപ്പിച്ചു. ഒരു വർഷം കൊണ്ട് ഇന്ന് കുട്ടികൾ നമ്മുടെ പിഞ്ചു ബാലന്മാർ ടോയ്ലറ്റിൽ പോകുമ്പോൾ ദിക്റ് ചൊല്ലിക്കൊണ്ട് ടോയ്ലറ്റിൽ പോകുന്നു. മാത്രമല്ല, ഈ അടുത്ത് ഒരു പേരന്റ് പറയുകയുണ്ടായിരുന്നു, ഞാൻ അദ്ദേഹത്തോട് ഒരു വർഷം പിന്നിടുമ്പോൾ കുട്ടിയെ കുറിച്ചൊന്ന് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മുടെ കുട്ടി വളരെ മിടുക്കനാണ്. ഏതുവരെ എന്ന് പറഞ്ഞാൽ അവൻ എന്നും ടോയ്ലറ്റിൽ പോകുമ്പോൾ ദിക്റ് ചൊല്ലും എന്ന് മാത്രമല്ല, പലപ്പോഴും ഞങ്ങൾ മറന്നാൽ ഞങ്ങളെ ഓർമ്മിപ്പിക്കാറുണ്ട്, ഉമ്മ നിങ്ങൾ ദിക്റ് ചൊല്ലിയിട്ടില്ല, ചൊല്ലിയിട്ടേ കടക്കാവൂ എന്ന് നിർത്തിവെച്ച് ചൊല്ലിച്ച് ഖലായിലേക്ക് അഥവാ ടോയ്ലറ്റിലേക്ക് പോകാൻ നമ്മെ അനുവദിക്കും. അത്ര ഉഷാറായിട്ടുണ്ട് നമ്മുടെ കുട്ടിയെന്ന് ഒരു രക്ഷിതാവ് പറയുമ്പോൾ വളരെയേറെ സന്തോഷിച്ചു പോയി. അൽഹംദുലില്ലാ. കർണാടക ഗവൺമെന്റിന്റെ അംഗീകാരം നമുക്ക് KG സ്കൂളുകൾക്ക് ലഭിക്കുകയും ഇപ്പോൾ IBA നടത്തുന്ന തിബിയാൻ പ്രീ സ്കൂൾ എന്ന് പറയുന്ന കുരുന്നുകളുടെ അധരങ്ങളിൽ ഖുർആനിന്റെ മധുരം എന്ന സന്ദേശമുള്ള വലിയ വലിയ വിദഗ്ധരായ മനഃശാസ്ത്രജ്ഞന്മാർ വർഷങ്ങളോളം വിദഗ്ധമായ പരിശോധനകൾ നടത്തി പിഞ്ച് കുഞ്ഞുങ്ങളിൽ എങ്ങനെ അവരെ വളർത്തിയെടുക്കാം, ഏത് നിലക്ക് അവർക്ക് ഹിഫ്ള് പഠിപ്പിക്കാം, ആ ചെറു പ്രായത്തിൽ തന്നെ അവരുടെ നാക്കും തുമ്പിൽ ദിക്ര് എങ്ങനെ ചൊല്ലിപ്പിക്കാൻ കഴിയും എന്നതിന് വളരെ ശാസ്ത്രീയമായ വിധാനം കണ്ടുപിടിച്ചു. ട്രെയിനിങ് ചെയ്യുമ്പോൾ നമ്മുടെ പരിസരത്തിൽ നിന്നും മുഴുവൻ ചെലവുകളും വഹിച്ച് ഒരു ടീച്ചറെ അതിലേക്ക് അയക്കുകയും പൂർണ്ണമായ ട്രെയിനിങ് അവിടെ നേടിക്കൊണ്ട് നമ്മുടെ പിഞ്ചു കുട്ടികൾക്ക് ഇവിടെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഫലം വളരെ സന്തോഷകരമായ നിലക്ക് നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ. അക്കാഡമിക് ഇയറിന്റെ അവസാനമായതുകൊണ്ട് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു, അടുത്ത ജൂണിൽ അഡ്മിഷൻ ആരംഭിക്കുമ്പോൾ വളരെയേറെ നേരത്തെ ബുക്ക് ചെയ്ത കുറഞ്ഞ നിശ്ചയിച്ച സീറ്റുകൾക്ക് മാത്രമേ അവസരം കൊടുക്കുകയുള്ളൂ, കൂടുതൽ ആൾക്ക് അവസരമുണ്ടാവില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആരെങ്കിലും അടുത്ത വർഷത്തിന് അഡ്മിഷൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവര് പെട്ടെന്ന് പേരൊന്ന് വന്ന് നമ്പറും തന്ന് രജിസ്ട്രേഷൻ ചെയ്യണമെന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു. അതേപോലെ ഇവിടെ തുടങ്ങിയ മറ്റൊരു സ്ഥാപനമാണ് അക്കാഡമി. ഒരു വർഷം കൊണ്ട് അൽഹംദുലില്ലാ നമ്മുടെ പരിസരത്തുള്ള പെൺകുട്ടികൾ ഇവിടെ വന്ന് പഠിക്കുന്നവർ യാസീൻ, സൂറത്തുൽ വാഖിയ, സൂറത്തുൽ മുൽക്ക് മാത്രമല്ല മറ്റ് ആയത്തുൽ കുർസി, ആമന റസൂൽ, അമജുസിയിലെ പല സൂറത്തുകളും ഹിഫ്ളോട് കൂടെ അർത്ഥസഹിതം പഠിച്ചു കഴിഞ്ഞു. അതുപോലെ റിയാദു സ്വാലിഹീന്റെ നിരവധി ഹദീസുകളും, അതുപോലെ തസവൂഫിന്റെ അസ്കിയ റസാനത്ത് തുടങ്ങിയ കിതാബുകളുടെ ബൈത്ത് വളരെ ഹരവത്തോടെ ഹിഫ്ളോടുകൂടെ അർത്ഥസഹിതം പഠിക്കുകയും കഴിഞ്ഞ റബീഉൽ അവൽ മാസത്തിൽ ഇവിടെ നാം സംഘടിപ്പിച്ച ബ്രീസ് ഓഫ് തൈബ എന്ന പരിപാടി പെൺകുട്ടികൾ മാത്രം ചേർന്നു.
പെണ്ണുങ്ങൾ നാട്ടിലെ സ്ത്രീകൾ മാത്രം വന്നു. വളരെ ആകർഷണീയമായ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചപ്പോൾ ഈ നാട്ടിലെ പല ഉമ്മമാരും പെങ്ങന്മാരും ആ പരിപാടിയിൽ സംഗമിക്കുകയും അവരുടെ അവരുടെ മക്കളായ വിദ്യാർത്ഥിനികൾ പ്രസംഗിക്കുന്നതും അതുപോലെ ഇസ്ലാമിന്റെ ദഅ്‌വാ മേഖലയിലേക്ക് നമ്മുടെ സ്ത്രീ സമൂഹം ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ നിയമങ്ങൾ പാലിച്ച് വളർന്നു ഉയർന്നു വരുന്ന ആ മനോഹരമായ കാഴ്ച കണ്ട് സന്തോഷിച്ച് തിരിച്ചുപോയി. പല ഉമ്മമാരും നമ്മോട് പറയുകയുണ്ടായി, ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുകയാണെങ്കിൽ നമ്മോട് പറയാതെ പോകരുത് എന്ന്. അത്രയും ആകർഷണീയമായിരുന്നു നമ്മുടെ പെൺകുട്ടികൾ ഇവിടെ അവതരിപ്പിച്ച പരിപാടി. പൂർണ്ണമായും ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ വിധാനങ്ങൾക്കനുസൃതമായി കൊണ്ട് വളരെ ശിസ്തുബദ്ധമായ നിലക്ക് ഇവിടെ ആവിഷ്കരിച്ചുകൊണ്ട് വളരെ നല്ല സിലബസ് ആവിഷ്കരിച്ചുകൊണ്ട് ശരീഅത്ത് വിദ്യാഭ്യാസം നമ്മുടെ പെൺകുട്ടികൾ നേടിക്കൊണ്ടിരിക്കുന്നു, അൽഹംദുലില്ലാ. അതുകൊണ്ട് എല്ലാവരും ഈ കാര്യം വിലക്കെടുത്തുകൊണ്ട് നമ്മുടെ പെൺകുട്ടികളെ ശരീഅത്ത് കോളേജിലും മറ്റ് ആൺകുട്ടികൾ ഇവിടെ ദഅ്‌വാ കോളേജുകളിലും പിഞ്ചു കുട്ടികളെ സ്കൂളിലും ചേർക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തിക്കൊണ്ട് നമ്മെ അഭിസംബോധനം ചെയ്ത് പ്രസംഗിക്കാൻ വളരെ ദൂരത്തിന് ഇവിടെ എത്തിയ നിങ്ങൾക്കൊന്നും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത ബഹുമാനപ്പെട്ട അബ്ദുറഷീദ് സഖാഫി ഉസ്താദ് ബാലുശ്ശേരി എന്ന് പരിചയപ്പെടുത്താനാണ് ഇന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ പേരിന്റെ കൂടെ കുറ്റിയാടി ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞു, എന്നത് മാറ്റി നിർത്താൻ കഴിയില്ല. മഹാനവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും പ്രദാനം ചെയ്യുമാരാകട്ടെ. അതുപോലെ നമ്മുടെ സയ്യിദ് അവർകളുടെ മന്യരായ ഉസ്താദ് ചേറൂർ സാജി ഉസ്താദ് അവർ കാസർഗോഡ് ജില്ലാ ജമിയത്തുൽ ഉലമാന്റെ പ്രസിഡന്റ് ഉസ്താദ് അവർ ഒരല്പനേരം നമുക്ക് ഉപദേശിച്ചതിന്റെ ശേഷം നമ്മുടെ നാം ആകാംക്ഷയോടെ കാത്തുകൊണ്ടിരിക്കുന്ന റഷീദ് ഉസ്താദിന്റെ പ്രസംഗം നമുക്ക് ശ്രവിക്കാം. അല്ലാഹു തൗഫീഖ് നൽകുമാരാകട്ടെ. എല്ലാ പണ്ഡിതന്മാർക്കും അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും നൽകുമാരാകട്ടെ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ചേറൂർ ഉസ്താദിനെ ഉപദേശത്തിനു വേണ്ടി ആഹ്വാനം ചെയ്യുന്നു.